അതല്ലേ ഗീത്ത്. സാറെന്താ കരയണേ? ഒന്നുമില്ല, ടെലിമാക്കസിനെ കൂടി കണ്ട് കുറച്ചാണല്ലേ. എവിടെയായിരുന്നു? ചെറിയൊരു കറക്കം. വസന്തരാകും പിടിച്ച അല്ലേ സാറേ? സിനിമയിലെ ചെറിയൊരു വർക്ക് കിട്ടി. ഓ അല്ലേ, സാറ് കിടന്ന് ഷൈൻ ചെയ്യുന്നല്ലേ. എന്തോ സോഷ്യൽ മീഡിയയില് അഭയാർത്ഥികളെ കുറിച്ച് കഥയും ചെറുകഥയും തിളങ്ങി. എന്നാ സാറ്, അവർക്ക് വേണ്ടി എഴുതാൻ ആരെങ്കിലും വേണ്ടേടോ? ഞാൻ അവരുടെ വാർത്ത വായിച്ചിട്ടേ പോയി കണ്ണു നടന്നു പൊട്ടിക്കരഞ്ഞു പോകും. പല ദിവസവും പത്രം വായിച്ചിട്ട് ഉറക്കമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു, ഒരു ഭ്രാന്തനെ പോലെ. സത്യം പറഞ്ഞാൽ ടെലിമാക്കസെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സത്യമല്ലേ? പാരിസ്ഥിതിക, സാമൂഹിക, മതപരമായ പ്രശ്നങ്ങൾ കാരണം സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ. മനുഷ്യനല്ലേ, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഒരു ജീവിതം? നമുക്ക് സങ്കടം വരും ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ. അവരെ അന്യ നാട്ടിൽ വന്നു കിടന്ന് പട്ടിണി കിടക്കുകയും മറ്റുള്ളവരുടെ കാരുണ്യം തേടി അലയുകയും ചെയ്യുമ്പോൾ നമ്മളെ പോലും മനുഷ്യർക്ക് സങ്കടം വരും. മനുഷ്യർക്ക്, മനുഷ്യത്വം ഉള്ള ഒരു സങ്കടം വരും. സാറേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒരു സ്ക്രിപ്റ്റ് ആക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. ഷോർട്ട് ഫിലിം? ഓ, ഇത് സാറേ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സാറിന് അവാർഡ് ഉറപ്പാണ്. എന്നാണ് ആ കൊച്ചിനെയും കുടുംബത്തിൽ വിട്ട് നാട്ടുകാര് പറയുന്നത്? ബാ അതിനെ മോളെ, ബാ. എന്താ അതിനെ കൊച്ചെ? അത് അച്ഛന് തീരെ സുഖമില്ല. നല്ലല്ലേ അസുഖം വരെ? നല്ലല്ലേ, ആശുപത്രി കൊണ്ടുപോയി കാണിക്കും. അപ്പോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, ഈ കാലമല്ലേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ? പൈസ ആരെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ടുപോകണം, അതല്ലേ നല്ലത്. ഒരു നേരെ ഇട്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. സാർ, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ കടം തരുമോ? ഗൂഗിൾ പേ ഉണ്ടോ? പേടിഎം? ഫോൺപേ? ഞാനീ പൈസ കൊണ്ടു കിടക്കാറില്ല, എൻ്റെ ഈ പരിപാടികളൊക്കെ ഉണ്ട്. അതാണ് നിന്ന് കറങ്ങണ്ട, കറങ്ങണ്ട. എത്രയും പെട്ടെന്ന് അച്ഛന് വയ്യാത്ത ആളെ വലിച്ചു കിടക്കാതെ കൊണ്ടുപോയി ആശുപത്രിയിലാണ് കൊണ്ടാക്കാൻ നോക്കും എത്രയും പെട്ടെന്ന്, ഇല്ലെങ്കിൽ ആരും ഇല്ലാതായിപ്പോവും. ആ വേഗം പോട്ട്, വേഗം പോട്ട്, നിന്ന് കറങ്ങല്ലേ. പോ പോ, എൻ്റെ ഈ സംവിധാനങ്ങളെ ഉള്ളൂ. അശ്രണർക്കും ആലംബഹീനർക്കും അഭയാർത്ഥികൾക്കും വേണ്ടി തുലിക്കുന്ന കരങ്ങളാണ് എന്റേത്. അതിനുവേണ്ടി ചലിച്ചു തുടങ്ങാൻ ഒരാൾക്കും പിടിച്ചു നിർത്താനാകില്ല. അഭയാർത്ഥികൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകൾ ചവിട്ടി പൊളിക്കി ഹെർക്കുലീസ്. ആഞ്ഞടിക്ക് ഞാൻ അവർക്കെതിരെ. അടിക്കണം, അടിക്ക് ഞാൻ നിന്റെ കവാലക്കുറ്റി അടിച്ചു പൊട്ടിക്കും ഞാൻ. എന്തോ തന്റെ കവാലത്ത് ഞാൻ അടിക്കൂന്ന്. അവനവന്റെ കോഴിയെ വേണമെങ്കിൽ അവനവന്റെ പറമ്പിൽ നിന്നിട്ട് വളർത്തണം, അല്ലാതെ ഇങ്ങോട്ടേക്ക് വിടട്ട. ആഹാ, നാളെ തൊട്ട് കാര്യം ചെയ്യാൻ കോഴിയെ വിളിച്ചിട്ട്. എന്റെ കോഴിയെ നീ അപ്പുറത്ത് തൂറല്ലേ, എന്റെ പേര് തൂറിക്കോളാൻ പറയാം. എന്താ പോരെ, ഞാനും പറയാം. അപ്പോളുടെ കോഴി ഇങ്ങോട്ടേക്ക് കാലു കുത്തരുത്, ഇങ്ങോട്ട് കാലു കുത്തരുത്. എന്റെ പൊന്നു സുഹൃത്തായ ഈ പെണ്ണും പിള്ള വിളിച്ചിട്ട് പോവും. ആണുങ്ങൾ വല്ല സംസാരിക്കാൻ ആണുങ്ങൾ സംസാരിക്കും, അങ്ങനെ സംസാരിക്കും പിന്നെ. അയ്യോടാ, ഇത് ആരോട് പറയാൻ? അല്ല, എന്താ എന്നോട് സംസാരിക്കാൻ? അത് തന്നെ പറയുന്നത്, എന്റെ കോഴി ചിലപ്പോ അവിടെ ഒന്ന് തൂറി നിന്നിരിക്കും. എന്താ പ്രശ്നം? എന്താണ് അങ്ങേരെ കോഴി നമ്മുടെ പറമ്പിൽ വന്ന് ചിക്കിച്ചെഴിയും തൂറും ഒക്കെ ചെയ്തു. അത് ഞാൻ പറഞ്ഞത് അവനാന്റെ പറമ്പിൽ വളർത്താൻ. അപ്പോളോ ഞാനൊരു കാര്യം പറയുന്നത് വേറെ കൊണ്ടല്ല, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴി. ഓ,
നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ കോഴിയല്ലേ? ആ കോഴി അവിടെയാണല്ലോ മുട്ടയിടുന്നത്. അതെ അതെ, അവിടെയാണല്ലോ അപ്പൊ വളരുന്നത്. ഓ, ആ മുട്ട നിങ്ങളാണല്ലോ കഴിക്കുന്നത്. അതെ, അതെന്തിനാണ് കാഷ്ടിക്കാനായിട്ട് ഞങ്ങളുടെ പുരടത്തിലേക്ക് വരുന്നത്? ഞാൻ അത് തന്നെ ഞാൻ പറഞ്ഞത്, നാളെ എന്റെ കോഴിത്ത് പറയാം, നീ അവിടെ പോയി തൂലറില്, ഇവിടെ തൂറിക്കോളാൻ പറയാം. അസഭ്യങ്ങൾ പറയരുത്. എന്താ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എന്റെ വീക്ക്നസ് നിങ്ങൾ കയറി പിടിക്കും. ഞാനൊരു കാര്യം പറഞ്ഞറിയാമോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴി നിങ്ങളുടെ വീട്ടിൽ കിടക്കണം. ഒരു ഇല പോലും ഇവിടെ വീഴാൻ പാടില്ല. ഒരു ഇല എങ്ങനെ വീണെന്ന് അറിഞ്ഞാ ഇനി ആ കോഴി ഇവിടെ കോഴിയുടെ കാലിൽ ചവിട്ട് പിടിക്കും. എന്റെ കണ്ണി കണ്ടാ ഒരു സാമൂഹ്യ പകർത്തം ഇറങ്ങിക്കുന്നത്. നാട്ടുകാർക്ക് ഒരു 10 പൈസ ഗുണമുണ്ടോ എന്നെ കൊണ്ട്? ഒരു മിണ്ടാപ്പാണി ഇവിടെ തൂറി എന്ന് പറഞ്ഞാൽ ഇത്രയും മിടക്ക് ഉണ്ടാക്കിയത് വലിയ എഴുത്തുകാരെ, ഇവനെ മുക്കി പിടിക്കാൻ കുറെ എണ്ണം. അതായത് അവനും ഏതോ നാട്ടിന്ന് വലിഞ്ഞു കയറുന്ന ഒരുത്തന. ഞങ്ങൾ ഈ കൂട്ടങ്ങളായിട്ട് യാതൊരു ഇടപാടും ഇല്ല, വെട്ടിക്കളഞ്ഞ കേസുകൾ. അതൊക്കെ സാറേ, ഈ മതിൽ ഇത്രയും പൊക്കത്തി കെട്ടിക്കുന്നതിന്റെ കാര്യം എന്താണ്? അയൽവക്കത്തെ പൂച്ച ചാടാതിരിക്കാൻ കോട്ടമതില് കെട്ടുന്ന, ഇല വീഴാതിരിക്കാൻ വല കെട്ടുന്ന സാംസ്കാരിക നായകന്മാരാണ് നമുക്ക് ചുറ്റും. ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തില് നമ്മൾ നട്ട ചെടികളെങ്ങാനും വളർന്നാൽ എന്റെ ദൈവമേ, കേരളം ഒരു കാടളമായി മാറും. അതല്ലേ ഗീത്.